അമ്പരച്ചുംബികളുടെ കഥ ബൈബിളിൽ തുടങ്ങുന്നു. ബാബേലിലെ ജനങ്ങളായിരുന്നു ആ അമ്പരച്ചുംബി നിർമ്മിക്കാൻ ഇറങ്ങി തിരിച്ചത്. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇഷ്ടികയും കളിമണ്ണും കൊണ്ട് അവർ ഗോപുരം പണി തുടങ്ങി. വരുവിൻ, ഭൂമിയിലെങ്ങും ചിന്നി ചിതറി പോകാതിരിക്കാൻ ഒരു നഗരവും ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരവും നമുക്ക് പടുത്തുയർത്താം, നമ്മുടെ നാമം പ്രശസ്തമാക്കാം, അവർ പറഞ്ഞു. പക്ഷെ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന കൂറ്റൻ ഗോപുരത്തിന്റെ പണി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അവർ പല ഭാഷ സംസാരിക്കുന്നവരായി. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവാതായി. ഇഷ്ടിക കെട്ടുന്നയാൾ ഇഷ്ടിക എടുക്കൂ എന്ന് പറയുമ്പോൾ കേൾക്കുന്നയാൾ ഇഷ്ടികയ്ക്ക് പകരം വെള്ളം കൊണ്ടുവരും. അവർ തമ്മിൽ കലഹമായി. ഫലമോ, ഗോപുരം പണി മുടങ്ങി, അവർ ചിതറിപ്പോയി. ആകാശത്തോളം ഉയരത്തിൽ ഒരു കെട്ടിടം എന്ന സ്വപ്നം അക്കാലത്തെ മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഈജിപ്തുകാർ നിർമ്മിച്ച പിരമിഡുകളിൽ പലതിനും വലിയ ഉയരമുണ്ടായിരുന്നു. അമ്പരച്ചുംബികളുടെ നിർമ്മാണത്തിന് സഹായകമായ ഒരു വലിയ സംഭവമായിരുന്നു 1824 ജോസഫ് ഹാസ്പിഡിൽ സിമെന്റ് കണ്ടുപിടിച്ചത്. അതോടെ ബഹുനില മന്ദിരങ്ങൾ കൂടുതലായി നിർമ്മിക്കാൻ തുടങ്ങി. ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിലെ നിലകളിൽ ചെന്നെത്തുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നു. ഓട്ടീസ് 1852 ലിഫ്റ്റ് കണ്ടുപിടിച്ചതോടെ ഉയരങ്ങളിൽ എത്തിപ്പെടുക എന്നത് ഒരു പ്രശ്നമല്ലാതായി. അമ്പരച്ചുംബികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ മഹാത്ഭുതമാണ് ഈഫൽ ടവർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് ഈ ഗോപുരം നിർമ്മിക്കപ്പെട്ടത്. അലക്സാണ്ടർ ഗുസ്താവ് ഈഫൽ രൂപകൽപ്പന ചെയ്ത ഈ ഗോപുരത്തിന്റെ നിർമ്മാണം 1887 ആരംഭിച്ചത്. റെക്കോർഡ് വേഗതയിൽ വെറും 2 കൊണ്ട് ഗോപുരത്തിന്റെ പണി പൂർത്തിയായി. വാർപ്പിരിമ്പിൽ തീർത്ത 984 ഉയരമുള്ള ഈ ലോഹശില്പം അമ്പരച്ചുംബികളിലെ ഒന്നാമനായി വർഷങ്ങളോളം വാണു. ഉൾവർ ബിൽഡിംഗ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, പിന്നീട് ദുരന്തത്തിന്റെ ഓർമ്മയായി മാറിയ വേൾഡ് ട്രേഡ് സെന്റർ, സിയേഴ്സ് ടവർ, പെട്രോണാസ് ടവർ എന്നീ പടുകൂറ്റൻ അമ്പരച്ചുംബികൾ വിവിധ കാലങ്ങളിൽ ഉയരത്തിൽ ഒന്നാമതായിരുന്നു. ഇപ്പോൾ തായ്പോൾ 101 ആ റെക്കോർഡ്. എന്തിനാണ് മനുഷ്യർ മേഘങ്ങളെ തൊട്ടുരുമുന്ന കെട്ടിടങ്ങൾ പണിയുന്നത്? സ്ഥലപരിമിതി എന്ന വാക്കിൽ ഉത്തരം ഒതുങ്ങില്ല. ബാബേലിലെ ജനതയുടെ ആഗ്രഹം തന്നെയായിരിക്കാം അത്, നാമം പ്രശസ്തമാക്കുക എന്നത്. ആകാശം അതിർത്തിയാക്കി മുകളിലേക്ക് മുകളിലേക്ക് പണിതുയർത്തുന്ന കെട്ടിടങ്ങൾ, അവയാണ് അമ്പരച്ചുംബികൾ. 40 നിലകളും 1000 ആളുകൾ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുന്ന ബഹുനില കെട്ടിടങ്ങളായിരിക്കും അവ. 1000 ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന നിരവധി അമ്പരച്ചുംബികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ട്. അതിന് മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കിയാൽ മനുഷ്യരെ ഉറുമ്പുകളെ പോലെയാകാം കാണുന്നത്. വൻ നഗരങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് കൂടുതൽ സ്ഥലം കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ജോലി സ്ഥലത്തിനും ജനങ്ങളുടെ താമസത്തിനും കൂടുതൽ സ്ഥലം ആവശ്യമായി വരികയും ചെയ്യും. ഈ അവസ്ഥയിൽ ആകാശമന്ദിരങ്ങൾ പടുത്തുയർത്താതെ മറ്റു മാർഗമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അമ്പരച്ചുംബികളുടെ തുടക്കം. 50 ഒരു ആകാശമന്ദിരത്തിലെ ആകെ സ്ഥലം കണക്ക് കൂട്ടിയാൽ ഏകദേശം 17 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വിസ്തീർണം കാണും. ഓഫീസുകൾക്കും താമസ സ്ഥലങ്ങൾക്കും പുറമെ ഹോട്ടലുകൾക്കും ഷോപ്പിംഗ് സെന്ററുകൾക്കുമൊക്കെ അവ ഉപയോഗിക്കുന്നു. ന്യൂയോർക്ക്, ചിക്കാഗോ തുടങ്ങിയ വൻ നഗരങ്ങളിൽ 1850 അമ്പരച്ചുംബികളുടെ ആവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. സ്ഥലത്തിന്റെ വില താങ്ങാനാവാത്ത വിധം ഉയർന്നിരുന്നു. അതിനാൽ ചെറിയ സ്ഥലങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് 5 വരെയുള്ള കെട്ടിടങ്ങളാണ് ആദ്യകാലത്ത് നിർമ്മിച്ചിരുന്നത്. അത്തരം കെട്ടിടങ്ങളിൽ അതിൽ കൂടുതൽ നിലകൾ നിർമ്മിക്കണമെങ്കിൽ താഴെയുള്ള ഭിത്തികളും കനം വർദ്ധിപ്പിക്കണമായിരുന്നു. അപ്പോൾ കൂടുതൽ സ്ഥലം നഷ്ടപ്പെടാൻ ഇടയാകും. അതുകൊണ്ട് വലിയ കെട്ടിടങ്ങളിൽ പിന്നീട് ഇരുമ്പ് ഫ്രെയിമുകളും ബീഫുകളും കോളങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. 1860 ഉരുക്ക് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി വികസിച്ചതോടെ ഈ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇരുമ്പിനേക്കാൾ കടുപ്പം കൂടിയ ഉരുക്ക് ഉറപ്പുള്ളതും അതേസമയം കനം കുറഞ്ഞ ഭിത്തികളുള്ളതുമായ അമ്പരച്ചുംബികളുടെ നിർമ്മാണത്തിന് വഴിതെളിച്ചു. 20 നൂറ്റാണ്ടിലാണ് ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ഫ്രെയിമുകൾ നിലവിൽ വന്നത്.
അമേരിക്കൻ ആർക്കിടെക്റ്ററായ വില്യം ലേ ബെറോൺ 1885 ചിക്കാഗോയിൽ 10 നിലയുള്ള ഒരു കെട്ടിടം പടുത്തുയർത്തി. ഉരുക്ക് ഫ്രെയിം ഉപയോഗിച്ചുള്ള ആദ്യ ബഹുനില കെട്ടിടമായിരുന്നു അത്. ഹോം ഇൻഷുറൻസ് കമ്പനി എന്നറിയപ്പെട്ട അത് ആദ്യത്തെ യഥാർത്ഥ അമ്പരച്ചുംബിയായി വിശേഷിപ്പിക്കപ്പെടുന്നു. അമ്പരച്ചുംബികൾക്ക് ഇംഗ്ലീഷിൽ സ്കൈസ്ക്രേപ്പർ എന്നാണ് പറയുന്നത്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് 1880s. ഉരുക്ക് ഫ്രെയിമിൽ നിർമ്മിക്കപ്പെട്ട മറ്റൊരു ആദ്യകാല അമ്പരച്ചുംബിയാണ് ന്യൂയോർക്കിലെ ഫ്ലാറ്റ് അയൺ ബിൽഡിംഗ്. 1903 അതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ലോകത്തിന്റെ പല ഭാഗത്തും നിർമ്മിക്കപ്പെടുന്ന അമ്പരച്ചുംബികളുടെ ഉയരം ക്രമേണ കൂടിക്കൂടി വന്നു. 1931 102 നിലകളുള്ള എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ന്യൂയോർക്കിൽ നിർമ്മിക്കപ്പെട്ടു. 1250 അടിയായിരുന്നു ഇതിന്റെ ഉയരം. ഇന്നും ലോകത്തിലെ അമ്പരച്ചുംബികളുടെ മുൻനിരയിൽ തന്നെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന് സ്ഥാനമുണ്ട്. 1860 പടികളാണ് അതിൽ ഉള്ളത്. സാധാരണക്കാർക്ക് 1 മണിക്കൂറിലേറെ സമയം കൊണ്ടേ അതിന് മുകളിലെത്താൻ കഴിയൂ. എന്നാൽ 10 മിനിറ്റും 15 സെക്കൻഡും കൊണ്ട് അത് നേടിയെടുത്തവരും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അമ്പരച്ചുംബി എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ കൂടുതൽ കൂടുതൽ ഉയരമുള്ള ആകാശ മന്ദിരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും അടുത്തടുത്ത വർഷങ്ങളിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ രംഗത്ത് വന്ന ചില അമ്പരച്ചുംബികൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. 1907 ന്യൂയോർക്കിൽ സിംഗർ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായി. 612 അടിയായിരുന്നു ഉയരം. 1913 അതിലും ഉയരമുള്ള മറ്റൊരു കെട്ടിട ഭീമൻ ന്യൂയോർക്കിൽ തന്നെ നിർമ്മിക്കപ്പെട്ടു. 792 അടിയായിരുന്നു അതിൻ്റെ പൊക്കം. വൂൾവർത്ത് ബിൽഡിംഗ് എന്ന് ഇത് അറിയപ്പെട്ടു. 1912 ഉയരത്തോടെ മാൻഹട്ടൻ കമ്പനി ബിൽഡിംഗും ന്യൂയോർക്കിൽ പടുത്തുയർത്തപ്പെട്ടു. അക്കാലത്തെ മറ്റൊരു അമ്പരച്ചുംബിയായിരുന്നു ക്രിസ്ലർ ബിൽഡിംഗ്. 1931 പണി തീർന്ന ഇതിൻ്റെ ഉയരം 1046 അടി ആയിരുന്നു. ആ വർഷം തന്നെ 1250 അടി ഉയരവുമായി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗും രംഗത്ത് വന്നു. 1972 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിർമ്മാണം പൂർത്തിയായത്. 1368 അടിയായിരുന്നു ആ കെട്ടിട ഭീമൻ്റെ ആകെ പൊക്കം. ഉള്ളിലെ സ്ഥലത്തിന്റെ കാര്യത്തിലും 1st അതിനുണ്ടായിരുന്നു. 880,000 ചതുരശ്ര മീറ്റർ ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിലെ സ്ഥലവിസ്തൃതി. അതായത് 200 ഫുട്ബോൾ ഗ്രൗണ്ടുകൾക്ക് വേണ്ടത്ര സ്ഥലം. ഓരോ ദിവസവും ഇവിടം സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 50,000-ലേറെയായിരുന്നു. ചിക്കാഗോയിൽ മറ്റൊരു അമ്പരച്ചുംബി 1974 നിർമ്മാണം പൂർത്തിയായി. 110 നിലകളുള്ള സിയേസ് ടവർ. ഈ വമ്പൻ കെട്ടിടത്തിന്റെ ഉയരം 1454 അടിയായിരുന്നു. നിലകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ 1st സിയേസ് ടവറിനായിരുന്നു. പിറ്റേ വർഷം കാനഡയിൽ സി എൻ ടവർ നിർമ്മിക്കപ്പെട്ടു. 1815 അടിയായിരുന്നു ഇതിന്റെ ഉയരം. ഇതിനെ പക്ഷേ അമ്പരച്ചുംബികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. നിലകളായല്ല ഇത് നിർമ്മിച്ചത്. 3-ൽ 2 ഭാഗത്തും നിരീക്ഷണ മുറികളും നൈറ്റ് ക്ലബും റെസ്റ്റോറൻറ്റുമൊക്കെ പ്രവർത്തിക്കുന്നു. 1997 മലേഷ്യയിലെ കോലാലംപൂരിൽ 1476 അടി ഉയരത്തിൽ നിർമ്മിച്ച പെട്രോണാസ് ടവർ പിന്നീട് ലോകത്തിലെ അമ്പരച്ചുംബികളിൽ 1st അതിനടുത്ത വർഷം ചൈനയിൽ നിർമ്മിക്കപ്പെട്ട ജിൻമാവോ ബിൽഡിംഗിന് 1381 അടിയായിരുന്നു ഉയരം. ഉയര കൂടുതലിൽ അക്കാലത്ത് ലോകത്തിൽ 3rd ഈ കെട്ടിടത്തിനായിരുന്നു.